ഹായ്, ഞാൻ സയ്യിദ് സി ജെ. ഒരു ബിസിനസ്സിൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ എങ്ങനെയാണ് എടുക്കുക? ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ആ ബിസിനസ്സിൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള ധാരാളം ഡോക്യുമെൻറ്റ്സ് നമുക്ക് കളക്ട് ചെയ്യേണ്ടി വരും. ആ ബിസിനസ്സിൻ്റെ പാൻ കാർഡ്, അല്ലെങ്കിൽ ആ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ പാൻ കാർഡ്, അവരുടെ ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആ ബിസിനസ്സിൻ്റെ ഡോക്യുമെൻ്റ്, അഥവാ ആ ബിസിനസ് ആ ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിലാണെങ്കിൽ ആ ബിൽഡിങ്ങിൽ സിറ്റുവേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതിൻ്റെ പ്രൂവ് ചെയ്യുന്ന റെൻ്റ് അഗ്രിമെൻ്റ്, അല്ലെങ്കിൽ ലീസ് അഗ്രിമെൻ്റ്, അല്ലെങ്കിൽ ഓണർഷിപ്പ് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻ്റ്, പിന്നെ ആ ബിസിനസ് ഏതെല്ലാം ഗുഡ്സുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ സർവീസുകളാണ് ഡീൽ ചെയ്യണത്, അത് റിലേറ്റഡ് ആയ ഇൻഫർമേഷൻ, അങ്ങനെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസും കുറച്ച് ഡോക്യുമെൻസും ഒക്കെ നമ്മൾ കളക്ട് ചെയ്യണം. എന്നതിന് ശേഷം നമ്മൾ ജി എസ് ടിയുടെ വെബ്സൈറ്റിൽ കയറുക. ജി എസ് ടിയുടെ പോർട്ടലിൽ കയറിയിട്ട് www.gst.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി, സർവീസ് എന്ന് പറയുന്ന മെനുവിൽ കയറി, അവിടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് വേണം നമ്മൾ രജിസ്ട്രേഷൻ എടുക്കാൻ. പ്രധാനമായിട്ടും രജിസ്ട്രേഷൻ എടുക്കാൻ രണ്ട് പാർട്ടാണ് ഉണ്ടാവുക, പാർട്ട് എയും ദെൻ പാർട്ട് ബിയും. പാർട്ട് എ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ടി ആർ എൻ അഥവാ ടെമ്പർ റെഫറൻസ് നമ്പർ എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുക. പാർട്ട് ബി എന്ന് പറയുന്ന രണ്ടാമത്തെ പാർട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. ധാരാളം ടേബ്സ് നമ്മൾ അവിടെ ഫില്ല് ചെയ്യേണ്ടി വരും. ബിസിനസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, പ്രൊമോട്ടർ ഡീറ്റെയിൽസ്, അതുപോലെ ഓതറൈസ്ഡ് സിഗ്നേറ്ററി, ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്, പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, ഗുഡ്സ് ആൻഡ് സർവീസസ്, ആധാർ ഒതൻറ്റിക്കേഷൻ എന്നൊക്കെ പറയുന്ന പല ഏരിയാസ് നമ്മൾ അവിടെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് വെരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അടുത്ത നമ്പറാണ് എ ആർ എൻ നമ്പർ എന്ന് പറയും. ഈ എ ആർ എൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പാർട്ട് ബി അവിടെ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് ആധാർ ഒതൻറ്റിക്കേഷൻ്റെ സ്റ്റെപ്സ് നമ്മൾ ചെയ്യണം. പിന്നീട് ആ ബിസിനസ്സിന് നമുക്ക് രജിസ്ട്രേഷൻ അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ പ്രൊവിഷണൽ ഐ ഡിയും പാസ്വേഡും നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൽ അയച്ചു തരും. അതുപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ബിസിനസ്സിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും സെറ്റ് ചെയ്യണം. എന്നിട്ട് ആ പാർട്ടിയുടെ അക്കൗണ്ടിൽ കയറിയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. പിന്നീട് നമുക്ക് രജിസ്ട്രേഷൻ ഫ്യൂച്ചറിൽ അമെൻഡ് ചെയ്യാം. രജിസ്ട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇങ്ങനെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലപോലെ പഠിച്ച് ജി എസ് ടി രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പേർട്ട് ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടാസ്ക് നടത്തുന്ന 3-hour വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. തീർച്ചയായിട്ടും ഈ ഒരു വർക്ക്ഷോപ്പിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഏത് ബിസിനസ്സിൻ്റെതും എടുത്തു കൊടുക്കാനുള്ള ഫുൾ കപ്പാസിറ്റിയും ഫുൾ സ്കില്ലും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. നോർമലി ഒരു ബിസിനസ്സിൻ്റെ രജിസ്ട്രേഷൻ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 1000 or 1500 or 2000 rupees ഒക്കെ നമുക്ക് ഏൺ ചെയ്യാം. ഇങ്ങനെ നമ്മളൊരു 20 firm ജി എസ് ടി രജിസ്ട്രേഷൻ നമ്മൾ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറൗണ്ട് ഒരു 30,000 rupees മുകളിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പേർട്ട് ആവാനും ആഗ്രഹമുണ്ടെങ്കിൽ ടാസ്ക് നടത്തുന്ന 3-hour വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 മാത്രമേ ഈ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ. താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.